നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ നിങ്ങൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് അബൗട്ടുകൾ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഇത്തരം റൗണ്ട് അബൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് പലർക്കും ഇതറിയില്ല എന്നതാണ് സത്യം പലരും തെറ്റിച്ചിട്ടാണ് റൗണ്ട് അബൌട്ടിലൂടെ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു റൗണ്ട് അബൗട്ടിലൂടെ ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഒരു റൗണ്ട് അബോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് മുന്നേ നിങ്ങൾക്കൊരു ട്രാഫിക് കാണാം ട്രാഫിക്കിലൂടെ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഗിയർ ഡൗൺ ചെയ്തിട്ടാണ് പോകുന്നത് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മളെ ഒരു റൗണ്ട് അബോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ റൗണ്ട് അബോട്ടിലേക്ക് എൻട്രി ആവേണ്ടത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റൗണ്ട് ബോട്ടിലേക്ക് എൻട്രി ആകുന്ന സമയത്ത് വേറൊരു വണ്ടിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് വെച്ചാൽ റൗണ്ട് ഓ ബോട്ടിലൂടെ തിരിയുന്ന ഒരു വണ്ടിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ നമ്മൾ പിന്നെ റൗണ്ട് ഓ ബോട്ടിലേക്ക് എൻട്രി ആയിക്കഴിഞ്ഞാൽ റൗണ്ട് ഓ ബോട്ടിൽ തിരിയുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടി സ്റ്റോപ്പ് ചെയ്യരുത് ഇത് പലർക്കും അറിയില്ല പലരും റൗണ്ട് ബോട്ടിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് കാണാറുണ്ട് റൗണ്ട് ഓബോട്ടിലേക്ക് എൻട്രി ആയിട്ട് വണ്ടി കറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്ത് എവിടെയും നിർത്തരുത് നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ എക്സിറ്റ് ആയിട്ട് പുറത്തേക്ക് പോകണം അപ്പോൾ അങ്ങനെ നിങ്ങൾ പോകുന്ന സമയത്ത് കൃത്യമായ സിഗ്നലുകൾ കൂടി കൊടുത്തിരിക്കണം നിങ്ങൾ നോക്കുക ഞാനിപ്പോൾ ഒരു റൗണ്ട് ഓബോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഒരു റൗണ്ടോ ബോട്ടിലേക്ക് എൻട്രി ആവുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സിഗ്നൽ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ റൈറ്റ് സിഗ്നൽ കൊടുത്തിട്ട് മാത്രമേ റൗണ്ടോ ബോട്ടിലേക്ക് എൻട്രി ആകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അങ്ങനെ എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം റൗണ്ടോ ബോട്ടിലൂടെ കറങ്ങുക കറങ്ങുന്ന സമയത്ത് ഏത് വഴിയിലൂടെയാണോ നിങ്ങൾ പോകേണ്ടത് ആ വഴി എത്തുന്ന സമയത്ത് അതായത് എക്സിറ്റ് എത്തുന്ന സമയത്ത് ഒരു ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും കൂടെ കൊടുക്കുക നിങ്ങൾ നോക്കുക ഞാനിപ്പോൾ റൗണ്ട് ഓഫ് എത്തി ഞാൻ ആദ്യം ചെയ്യുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ് ഞാനിപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തതിന് ശേഷം റൗണ്ട് ഓഫ് ബോർഡിലൂടെ തിരിയുന്നു നോക്കുക നിങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരു എക്സിറ്റ് കിട്ടി ലെഫ്റ്റ് സൈഡിൽ ഞാൻ അവിടെ എക്സിറ്റ് ആവുന്നില്ല രണ്ടാമത്തെ എക്സിറ്റ് കണ്ടു നമ്മളിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് യൂ ടേൺ എടുക്കാം ഞാൻ വീണ്ടും തിരിയുകയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി റൗണ്ട് ഓഫ് ബോട്ടിലൂടെ തിരിയുന്ന സമയത്ത് ഒരു കാരണവശാലും ചവിട്ടി നിർത്തരുത് അതേപോലെ തന്നെ നമ്മൾ പിന്നെ റൗണ്ടോ ബോട്ടിലേക്ക് എൻട്രി ആവുന്ന സമയത്ത് ഒരു കാരണവശാലും റൗണ്ടോ ബോട്ടിൽ തിരിയുന്ന വണ്ടിക്ക് നമ്മളത് ബുദ്ധിമുട്ടാകരുത് അപ്പോൾ ഇത് പലർക്കും അറിയില്ല ഞാനിപ്പോൾ ഈ ഒരു വഴിയിലൂടെ എക്സിറ്റാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനത് ആ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ഇങ്ങോട്ടേക്ക് എക്സിറ്റ് ആവുന്നു ഇതാണ് റൗണ്ടോ ബോട്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോട് ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക്